സംഘർഷത്തെ തുടർന്ന് അടച്ച മഹാരാജാസ് കോളേജ് തുറന്നു. കർശന നിയന്ത്രണങ്ങളോടെയാണ് ക്ലാസുകൾ തുടങ്ങിയത്. കോളേജിൽ SFI അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു. SFI യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ നാസറിനെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടാണ് സമരം. ക്ലാസുകൾ ബഹിഷ്കരിക്കാൻ അറബിക് സ്റ്റുഡൻസ് കോർഡിനേഷൻ കമ്മിറ്റിയും തീരുമാനിച്ചു. അൽ അമീൻ നൽകും കൂടുതൽ വിവരങ്ങൾ. അലമീൻ, മഹാരാജാസ് കോളേജ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സമരത്തിന്റെ ഒരു സാഹചര്യവും അവിടെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ചും SFIയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം വരുമ്പോൾ എന്താണ് നിലവിൽ മഹാരാജാസിലെ സാഹചര്യം? പുതിയ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എറണാകുളം മഹാരാജാസ് കോളേജ് അടച്ചത്. ഇന്നലെ ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ, മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ നിബന്ധനകൾക്ക് വിധേയമായി നിയന്ത്രണങ്ങളോടെ കോളേജ് തുറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞത് വൈകുന്നേരം 4:30 കോളേജ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ വിദ്യാർത്ഥികൾ ആരും ക്യാമ്പസിൽ നിൽക്കാൻ പാടില്ല. കലാകായിക പരിശീലനങ്ങൾ ഏർപ്പെടുന്നവർക്ക് 6 മണിവരെ കോളേജിൽ തുടരാം. അതിന് പക്ഷേ പ്രിൻസിപ്പളിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. 6 മണിക്ക് ശേഷം പിന്നെ ആർക്കും കോളേജിൽ തുടരാൻ അനുവാദമില്ല. 6 മണിക്ക് ഗേറ്റ് പൂട്ടുകയും ചെയ്യും. എല്ലാ ഗേറ്റുകളിലും സിസിടിവി സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം സർക്കാരിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് കോളേജിൽ കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. സംഘർഷാന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൂടി കോളേജ് പരിസരത്ത് പോലീസിന്റെ സാന്നിധ്യം തുടരുകയും ചെയ്യും. സമാധാനപരമായി കോളേജ് നടത്തിക്കൊണ്ടു പോകുന്നതിന് ഇന്നലെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇന്ന് കോളേജ് ക്യാമ്പസ് ഓപ്പൺ ചെയ്തതിന് പിന്നാലെ തന്നെ SFI കോളേജിന്റെ പ്രധാനപ്പെട്ട പ്രവേശന കവാടത്തിൽ ഒരു അനിശ്ചിതകാല സമരം ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം, കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൽ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അബ്ദുൽ നാസറിന് ആക്രമണമുണ്ടായി. നാസറിനെതിരെ ആക്രമണമുണ്ടായിരുന്നു. KSU MSF ഫ്രറ്റേണിറ്റി പ്രവർത്തകരാണ് ആക്രമിച്ചത് എന്നുള്ളതാണ് SFI പറയുന്നത്. ഈ പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ ഈ അക്രമികൾക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് SFIയുടെ ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോളേജിന്റെ പ്രധാനപ്പെട്ട പ്രവേശന കവാടത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. പോലീസ് ഇതിനോടകം കോളേജിന്റെ ആഭ്യന്തര അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കെതിരെ നിയമപരമായും കോളേജിന്റെ ഭാഗത്ത് നടപടി വേണമെന്നുള്ള ആവശ്യമാണ് SFI ഉന്നയിച്ചിരിക്കുന്നത്. ആ ആവശ്യം ഉയർത്തിയുള്ള അനിശ്ചിതകാല സമരം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോളേജിലെ കോളേജ് യൂണിയൻ അഡ്വൈസറായിട്ടുള്ള അറബിക് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകൻ ഡോക്ടർ KM നിസാമുദ്ദീനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇന്നലെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് രംഗത്ത് വന്നിരുന്നു. ആ അധ്യാപകനെ ബഹിഷ്കരിക്കാനെത്തപ്പോൾ അറബിക് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുകയാണ്. അറബിക് സ്റ്റുഡന്റ് കോർഡിനേഷൻ എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അവർ ക്ലാസുകൾ ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അധ്യാപകനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം, ഈ അധ്യാപകൻ പെൺകുട്ടികളോട് മോശമായ രീതിയിൽ പെരുമാറുന്നുണ്ട്, സ്വഭാവദൂഷ്യമുള്ള ഒരാളാണ്. ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾ കോളേജിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അധ്യാപകന്റെ യോഗ്യതയിലടക്കം ഇന്നലെ ഫ്രറ്റേണിറ്റി പ്രവർത്തകർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. കേൾവിക്ക് പരിമിതിയുള്ള ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ ഭിന്നശേഷി കോട്ടയിലാണ് അദ്ദേഹം ഈ കോളേജിൽ നിയമനം നേടിയത്. ആ അതിനുവേണ്ടി സമർപ്പിച്ച മെഡിക്കൽ രേഖകളിൽ പോലും ഫ്രറ്റേണിറ്റി ഇന്നലെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഈ അധ്യാപകനെതിരെ കോടതിയെ സമീപിക്കും, UGC സമീപിക്കും, വിജിലൻസിനെ സമീപിക്കുമെന്നും ഇന്നലെ ഫ്രറ്റേണിറ്റി അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറബിക് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ ഈ അധ്യാപകരെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കോളേജിൽ ക്ലാസുകൾ തുടങ്ങിയതിന് പിന്നാലെയുള്ള SFIയുടെ അനിശ്ചിതകാല സമര പ്രഖ്യാപനവും ഒപ്പം അധ്യാപകനെ ബഹിഷ്കരിക്കാനുള്ള അറബിക് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികളുടെ തീരുമാനവും, അത് കോളേജിലെ സമാധാന അന്തരീക്ഷം പുലരുന്നതിന് ഭംഗം വരുത്തുമോ, ഇന്നലത്തെ തീരുമാനങ്ങളെ താറുമാറാക്കുമോ എന്നൊരു ആശങ്ക കോളേജ് അധികൃതർക്കുണ്ട്. ഏതായിരുന്നാലും അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വലിയ പോലീസ് സുരക്ഷ കോളേജ് പരിസരത്ത് ഒരുക്കിയിട്ടുമുണ്ട്. ആ സുരക്ഷാ വലയത്തിലാണ് ഇന്നിപ്പോൾ കോളേജ് തുറന്നിട്ടുള്ളത്. സുജയ.